അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ആർട്ട് ഓഫ് ഡെലീഷ്യസ് കുക്കിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടെൻഡർ കൊക്കനട്ട് കേക്കാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനല്ല, എൻ്റെ ഉമ്മച്ചിയാണ്. അപ്പോൾ ഉമ്മച്ചി ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കുന്ന കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ മാഷാ ഫൈനലി ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റായിട്ട് മൈദ എടുക്കാം. ഒരു കപ്പ് മൈദയാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ഇതുപോലെ ടീസ്പൂണിൽ എടുത്തിട്ട് ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ കുത്തി നിറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെഷർമെൻറ്റിൽ വ്യത്യാസം വരാം. അപ്പോൾ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുക്കാം. അതും ഇതുപോലെ കുത്തി നിറച്ചെടുക്കാതെ ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊരു മൂന്ന് തവണ നമുക്ക് അരിച്ചെടുക്കാം. ഇതുപോലെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡൊക്കെ എല്ലായിടത്തും ഒരുപോലെ എത്തണ രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഏതൊരു മോൾഡിലാണോ ഇത് റെഡിയാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മോൾഡ് കുറച്ച് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ A4 ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് തോന്നിയിട്ടുള്ളതും A4 ഷീറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ അടിയിലും ചുറ്റിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ തിളച്ചൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ് കൂടി എടുത്തു വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ബൗളും അതുപോലെ തന്നെ ബീറ്റ് ചെയ്യാൻ പോകുന്ന ബ്ലേഡും ഒട്ടും തന്നെ വെള്ളം പാടില്ല. അങ്ങനെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് ശരിയാവാതെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ വെള്ളം പാടില്ല. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസും ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു മുട്ട നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വരണം, മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വരണം. എങ്കിലേ നമ്മളുടെ ആ കേക്കിന് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ കേക്ക് പൊന്തി വരികയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്, അല്ലാതെ ഒരു കപ്പ് പഞ്ചസാര പൊടിക്കാത്തതല്ല കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അധിക നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല, എങ്കിൽ നമ്മളുടെ കേക്ക് ഹാർഡായിട്ട് വരും. കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, ഒരു 10-12 സെക്കൻഡോളം മാത്രം ഇതൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെ ആ ഒരു മിക്സിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുമിച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് കട്ട കുത്തിയിട്ട് വരും. അപ്പോൾ കുറച്ച് ഈശോ ഒരു 3-4 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ കേക്ക് ഹാർഡാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള അരക്കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാനില്ലേ, അതിലേക്ക് നമ്മളുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ടാപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഏത് പാനിലാണോ ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം ഒരു 30-35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇതിനെ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 1 കിലോത്തിന് 2 കരിക്കാണിട്ട് എടുക്കാറ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്ക് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ കേക്കൊന്ന് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കരിക്കിൻ്റെ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാദാ ഷുഗർ സിറപ്പ് വെച്ച് തന്നെ വെറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അങ്ങനെ കുത്തിയിട്ട് എടുക്കുന്ന ടൈമിൽ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് റെഡിയായെന്നാണ് അതിനർത്ഥം. ഇനി നമുക്ക് ഇത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏത് ബൗളിലാണോ നമ്മളത് ബീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ബൗളും ബീറ്റ് ചെയ്യുന്ന ബ്ലേഡും കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 കിലോത്തിന് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കാറ്. പിന്നെ നമ്മളുടെ ആ ഒരു ഫ്രോസ്റ്റിങ്ങിനനുസരിച്ചൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഷുഗർ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിന് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ വിവോൻ്റെ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4 ടേബിൾ സ്പൂൺ വരെ പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്. ഇനി നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്പോഞ്ച് നല്ല പോലെ തണുത്തതിന് ശേഷം ഒരു 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ 7 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ലെയേഴ്സ് വരെയായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 8 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ബേക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 7 ഇഞ്ചിൻ്റെ മോൾഡിലത് ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് കിട്ടും നമ്മളുടെ ആ ഒരു കേക്കിന്. ഇനി ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു ബേസ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കരിക്കിൻ്റെ വെള്ളത്തിൻ്റെയും കണ്ടൻസ് മിൽക്കിൻ്റെയും മിക്സ് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ഉമ്മിച്ച് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ പെർഫെക്ഷനൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രഷില്ലേ കരിക്കിൻ്റെ, അതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നമ്മൾ ഗനാഷ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒഴിക്കുന്നത് സ്കിപ്പ് ചെയ്ത് കളയാം. അത് ഓപ്ഷണലാണ്, ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഫസ്റ്റ് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഒരു വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു ക്രഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്രഷ് 2 ഈക്വൽ പാർട്സായിട്ട് എടുത്തിട്ട് 2 ലെയേഴ്സിലും വെച്ച് കൊടുത്തത്. ഇപ്പോൾ 3 ലെയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് 3rd ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ആ ഒരു വാട്ടർ വെച്ചിട്ട് അതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള കേക്കാണ്. ഇനി ഇത് നമുക്കൊന്ന് ഫുള്ളായിട്ട് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്പാച്ചുല ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് ഒന്നുകൂടി ഒരു ഫിനിഷിങ് ആയിരിക്കുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ചൂടുവെള്ളത്തിൽ മുക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളുടെ ആ ഒരു സ്ക്രാപ്പർ ഇല്ല, ലൈൻ സ്ക്രാപ്പർ ഇല്ല, നമ്മളുടെ സാധാ സ്ക്രാപ്പർ, അത് വെച്ചിട്ട് ഒന്ന്
കേക്കിന് ചുറ്റും ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് ഒന്നുകൂടി കാണാനൊരു ഭംഗി ഉണ്ടാവും. അത് ചെയ്തതിന് ശേഷം നമുക്ക് ലൈൻ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ലൈൻ സ്ക്രാപ്പർ വെച്ച് വരയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ക്രംസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടി ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നും കൂടി നമ്മളുടെ ലൈൻ സ്ക്രാപ്പർ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതിട്ടാ. അപ്പോൾ ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഉമ്മച്ചി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, എല്ലാവരും ചെയ്തിട്ട് ഒട്ടും ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലും നമുക്ക് ആ പൊന്തി നിൽക്കുന്ന ആ ഒരു ഭാഗമില്ലേ, അതും ഇതുപോലെ ഒന്ന് സ്പാച്ചുല വെച്ചിട്ട് തന്നെ ഫുള്ള് ശരിയാക്കി കൊടുക്കട്ട. അപ്പോൾ ഓരോ തവണ നമ്മൾ ശരിയാക്കുമ്പോഴും ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്ത ക്രീം പിന്നെ തേക്കുമ്പോൾ ഒരു ഫിനിഷിങ് ഇല്ലാതായിട്ട് വരും. അപ്പോൾ അതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ് ഉമ്മച്ചി, അപ്പോൾ അത് നല്ല പെർഫെക്ഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗനാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ കുറച്ച് ഒരു ഫോറസ്റ്റ് ഗ്രീൻ്റെ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ 100 N1 നോസിൽ യൂസ് ചെയ്തിട്ട്, റൊസറ്റയുടെ നോസിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സും വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിൽവർ ബോൾസും കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കേക്ക് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റായിട്ടുള്ള കേക്കാണെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആവുന്ന തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വേറൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.